മലയാള സിനിമ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പുതിയ ആശയങ്ങളുടെ വഴിയിലൂടെയാണ്. അത്തരത്തിലുള്ളൊരു സിനിമയായിരിക്കുമല്ലോ മോൺസ്റ്റർ എന്തായാലും. അപ്പോൾ അങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാകാൻ സാധിച്ചതിൽ എന്താണ് പറയാനുള്ളത്? തീർച്ചയായിട്ടും ഈ മോൺസ്റ്റർ എന്ന് പറയുന്നത് വളരെ ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു തോട്ടാണ്. ആരും അങ്ങനെ പെട്ടെന്ന് എടുക്കാൻ സാധിക്കുന്നൊരു പ്രമേയമായല്ല. അതൊക്കെ തന്നെയാണ് അതിൻ്റെ പ്രത്യേകത. അതിൻ്റെ പുതിയ ആശയം എന്നുള്ളതിലുപരി അത് ആ ആശയത്തെ എങ്ങനെ നമ്മൾ സിനിമയിലൂടെ കാണിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു പുതിയ ആശയം കിട്ടിയാക്കഴിഞ്ഞാൽ അത് പ്രസൻറ്റ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ബാധ്യതയുണ്ട്. അത് ഏറ്റവും മനോഹരമായിട്ട് അതിൻ്റെ ഡയറക്ടർ വൈശാഖ് ചെയ്തിരിക്കുന്നു. അതിന് ഏറ്റവും നന്നായിട്ട് അതിൻ്റെ തിരക്കഥാകൃത്ത് അതിനെ തിരക്കഥ എഴുതിയിരിക്കുന്നു. അതിലഭിനയിച്ചിരിക്കുന്നവരും ഞാൻ ആ സിനിമ കണ്ടതാണ്. എല്ലാവരും അവരവരുടെ പാർട്ട് ഏറ്റവും മനോഹരമായി ചെയ്തിട്ടുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. അപ്പോൾ അതുകൊണ്ട് ഇത്തരം ഡിഫറെൻ്റ് ആയിട്ടുള്ള സിനിമകൾ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു ആക്ടറെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യമാണ്. അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ സിനിമ ചെയ്തതിൽ. സിനിമയിൽ വ്യക്തിപരമായി ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രം ആരുടേതാണ്? പെട്ടെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ കഥാപാത്രം എന്ന് പറയും. പക്ഷേ അതിനേക്കാൾ നല്ല എനിക്ക് ആ സിനിമ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അതിലേറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും രസകരമായി ഞങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന ആ കൊച്ചുകുട്ടിയായിട്ടാണ്. ആ കുട്ടിയുടെ കഥാപാത്രം സിനിമയിൽ കുറച്ചേ ഉള്ളെങ്കിലും അത് സിനിമ കാണുമ്പോഴറിയാം അത് വളരെ രസകരമായിട്ടാണ് ആ കുട്ടി ചെയ്തിരിക്കുന്നത്. ആ സിനിമയിലെ ഒരു റിലീഫായിരിക്കാം ആ കുട്ടിയുടെ ഞങ്ങൾ തമ്മിലുള്ള സോങ്ങും കാര്യങ്ങളൊക്കെ. ആ കുട്ടി ആ സിനിമയിലെ ഒരു ഇമ്പോർട്ടൻ്റ് ക്യാരക്ടറാണ്. സിനിമയിലെ ക്യാരക്ടറായ ലക്കി സിംഗിനെ കുറിച്ച് ഒന്ന് പറയാമോ? ഈ ലക്കി സിംഗിൻ്റെ പേര് ലക്കി സിംഗ് എന്നാണ്. ഒരുപാട് ലക്കുകളില്ലാത്തതുകൊണ്ട് ലക്കി സിംഗ് എന്നൊരു പേരിട്ടു. ആ പേരിട്ടതിന് ശേഷം ഒരുപാട് ലക്കുകൾ അയാൾക്കുണ്ടായി എന്നാണ് അയാൾ പറയുന്നത്. ഇത്രയേ എനിക്കിപ്പോൾ പറയാൻ പറ്റുള്ളൂ. കാര്യം ലക്കി സിംഗ് സിനിമയിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്യാരക്ടറാണ്. പക്ഷേ ഈ സിനിമ നമ്മൾ ചെയ്യാൻ സമയത്ത് തന്നെ ഇത്തരം ഒരു ക്യാരക്ടറിനെ നമ്മൾ അതിലേക്ക് പ്ലാൻ ചെയ്യായിരുന്നു. സാധാരണ ഒരു ക്യാരക്ടറായിട്ടോ അല്ലെങ്കിൽ വേറൊരാളായിട്ട് വന്നാൽ ഈ സിനിമയ്ക്ക് ഇത്ര ഇമ്പാക്റ്റ് ഉണ്ടാകാൻ സാധ്യത കുറവുണ്ട് എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് പുറത്തുനിന്നൊരു ഒരു ഒരു സർദാർ എന്നുള്ള രീതിയിൽ ഒരാളെ കൊണ്ടുവന്നിരിക്കുന്നത്. ലക്കി സിംഗ് ലക്കി സിംഗ് ആണ്. കാണും, കണ്ടിട്ട് പറയും.